ഫ്രെയിം സ്ലൈഡർ, ഹസാർഡ്, പിന്നെ ബാറിന്റെ മിറർ. അപ്പൊ ഇതാണ് ഈ ഷോപ്പിന്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാഴ്ചകൾ. ബൈക്ക് ക്യാമറയാണ് വരുന്നത്, ഫുൾ ടൈം റെക്കോർഡിംഗും കാര്യങ്ങളൊക്കെ വരും. ഇതിനൊക്കെ പ്രൈസ് ഉണ്ടാവില്ലേ? റൂബിക്കോൺ ഡിസൈൻ ആണ്, റൂബിക്കോൺ ആണ് ഈ ഡിസൈൻ്റെ പേര്. ആരെങ്കിലും വേണമെങ്കിൽ അത്യാവശ്യം സ്റ്റിക്കർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആരെങ്കിലും. ഹലോ ഗൈസ്, പുതിയൊരു ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി ഇരിക്കുന്ന 390 മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ട് മോഡിഫിക്കേഷൻ നമ്മൾ 390 ചെയ്യുന്നതിനേക്കാം. അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പാരിപ്പള്ളി മുക്കടമുള്ള മോട്ടോർ പ്ലാന്റിലാണ് കേട്ടോ. ഈ മോട്ടോർ പ്ലാന്റ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയിൻ ലൂപ്പ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മളെ പേഡാക് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് നമുക്കന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഷോപ്പിൽ നിന്ന് വിളിച്ചാൽ പേഡാക് സ്റ്റാൻഡ് നീ തരണ്ട, നിനക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് ആ ഒരു പേഡാക് സ്റ്റാൻഡ് ഇവിടുന്ന് സ്പോൺസർ ചെയ്ത്. പിന്നെന്താ, അവിടെ തന്നെ ഞാൻ വന്ന് കുറച്ച് മോഡിഫിക്കേഷൻ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചേട്ടോ. അപ്പോൾ ആ മോഡിഫിക്കേഷൻ സാധനങ്ങളാണ് ഇതാ, ഈ ഒരു ഫ്രെയിം സ്ലൈഡർ, ഹസാർഡ്, ബാറിൻ്റെ മിറർ, പിന്നെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ അതാ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ടെൽറ്റ് അടിക്കും, പിന്നെ നമ്മുടെ എഞ്ചിൻ കാർഡും, പിന്നെ വൈസറും കാര്യങ്ങളും, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ വരും വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോഡിഫിക്കേഷൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. മാത്രമല്ല ഈ ഒരു ഷോപ്പ് എന്ന് വെച്ചാൽ മെയിനായിട്ട് കാറിൻ്റെ അക്സസറീസ് മാത്രമുള്ള ഷോപ്പാണ്. ഇപ്പോൾ കുറച്ച് ബൈക്കിൻ്റെ ഒരുപാട് അക്സസറീസൊക്കെ ഇവിടെ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഷോപ്പിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് ഷോപ്പിൻ്റെ അകത്തിട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ കേട്ടോ. ഇവിടെ മൊത്തവും ആ കാറിൻ്റെ അക്സസറീസാണ് കൂടുതൽ. നേരത്തെ പറഞ്ഞെടുക്ക്, ചുറ്റിനും ഫുള്ള് എവിടെ നോക്കിയാലും ഓരോ പാർസലാണ്. അപ്പോൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹോൾസെയിലായിട്ടും കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ പേസ്റ്റ്പേഡ് പെട്ടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്കൊരു സാധനം വേണമെന്ന് വെച്ചാൽ ഇവിടെ വന്നാൽ അത് തിരഞ്ഞെടുക്കാൻ പാടാതിരിക്കും കേട്ടോ. ഷോപ്പിൽ നിൽക്കുന്ന ആളെടുത്ത് വെച്ചാൽ കറക്റ്റ് എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത് അവർ കറക്റ്റ് നോക്കിയിട്ട് എടുത്തു തരും. ബൈക്കിൻ്റെ അക്സസറീസൊക്കെ അതും ആ സൈഡിലാണ് കേട്ടോ. നമുക്ക് ആദ്യം നമുക്ക് ഈ ഫ്രണ്ടിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു സൈഡിൽ നമ്മൾ 360 ക്യാമറ, ആൻഡ്രോയിഡ് സീരീസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയാമേ, നമുക്ക് ഓൺലൈനിൽ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ 360 ക്യാമറയാണ് വരുന്നത്, 4 ക്യാമറയാണ് വരുന്നത്. ഫുൾ ടൈം റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ വരും. കൂടുതലും ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. കമ്പനി സ്റ്റീരിയോ സെറ്റ് ചെയ്യാം, പക്ഷേ അതിനൊരു ക്യാമറ ഇൻപുട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അതും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഏത് എല്ലാ വണ്ടിക്കും സെറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാ വണ്ടിക്കും സെറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ വണ്ടിക്കും സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്, നല്ല സേഫ്റ്റി പർപ്പസാണ്. കാര്യം രണ്ട് മിററിലും ഫ്രണ്ടിലും ബാക്കിലും കൂടെ ആയിട്ടാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഡബിൾ ഡിൻ സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യൂലേ? എല്ലാം നമുക്ക് ടെക്നീഷ്യനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പിന്നെ നമ്മൾ സെറ്റ് ചെയ്യും. പിന്നെ ഇതൊക്കെ സിംഗിൾ ഡിൻ, നമ്മൾ പണ്ടോട്ടെ കണ്ടുവരുന്ന സ്റ്റീരിയോ ആണ്, സിംഗിൾ ഡിൻ. അതിൽ ബ്രാൻഡും നോൺ ബ്രാൻഡും എല്ലാ സാധനവും ഉണ്ട്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. പറഞ്ഞാലും തീരുന്നില്ലല്ലേ, ഒരുപാട് ആയിട്ടുള്ള കാര്യം. ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട്. ഇതിപ്പോ ടെസ്ലയാണ്, യൂണിവേഴ്സൽ ടെസ്ല. പിന്നെ ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന 4GB ഉള്ള സ്റ്റീരിയോ, അങ്ങനെ ഒരുപാടുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പൈനിയോന്റെ ഫുൾ റേഞ്ച് ഐറ്റംസ്. സ്പീക്കർ നമ്മൾ ഒരുവിധം കുറേ ബ്രാൻഡ്, ഇപ്പം ഇൻഫിനിറ്റി, റോക്ക്ഫോർഡ്, ഫോക്കല്, അങ്ങനെ ഒരുപാട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. ഹയർ എൻഡ് സീരീസ് എല്ലാം ഏത് കസ്റ്റമർ വന്നാലും നമുക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്തൊരു വണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, മറ്റേ ഫോർച്യൂണറിൽ ലെക്സസ് വണ്ടിയൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം. ആദ്യം ഷോപ്പിൻ്റെ അകത്തുള്ള കാഴ്ചയെല്ലാം കണ്ടിട്ട് നമുക്ക് ആ വണ്ടിയിലോട്ട് പോകാം കേട്ടോ. എന്തായാലും കാണിച്ചിട്ട് പോകുള്ളു ഞാൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ഒരു സ്ഥലത്തോട്ട് പോവാം. നേരത്തെ പറഞ്ഞ കണക്ക് മൊത്തം ബോക്സിലാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്തിനാണ് ബ്രോ? ഇതിൽ ഫുൾ ഡോർ വൈസറ് കാര്യങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ നമുക്ക് ഇത് കണക്ക് GTR പ്രോയുടെയൊക്കെ നല്ല കിടില അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ, ഇതിനൊക്കെ പ്രൈസ് ഉണ്ടാവില്ലേ? ഒരു 40,000 ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരും. 17-inch ആണ്, പക്ഷെ ഈ സെയിം സാധനം തന്നെ റാഡിയേറ്ററിന്റെ വരുമ്പം 50-60 inch ഒക്കെ നല്ല നല്ല പൈസ വരും. പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. നല്ല വെയിറ്റ് എടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ കുറെ കളക്ഷൻ ഉണ്ട്, എല്ലാ ബ്രാൻഡും. അലോയ്സ് തന്നെ GTR, ASW, അങ്ങനെ കുറെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പ്ലാറ്റി, നിയോ, അങ്ങനെ ഒത്തിരി ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അലോയ്സ് തന്നെ. പിന്നെ ക്രോം ഐറ്റംസ് ഒരു സെക്ഷനിലാണല്ലേ. ഏത് റേഞ്ച് വണ്ടി വന്നാലും ഇപ്പം ഇവൻ BMW തന്നെ എം കിറ്റ്, ഓഡിയുടെ RS കിറ്റ്, എല്ലാം A2Z സാധനം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതെന്താണ് സംഭവം? ഇത് നമ്മുടെ പുതിയ താറ് 2020 മോഡൽ താറിന്റെ 7-slot ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. ഇത് ബിംബ്രേ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അപ്പൊ കേരളത്തിലെ ഡീലർഷിപ്പ് നമ്മളാണ് എടുത്തിരിക്കുന്നത്. അവരുടെ എല്ലാ പ്രോഡക്റ്റും അവരാണ് ഓഫ് റോഡിൽ കിരുന്ന പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിലെ. അപ്പൊ അവരുടെ ഫുൾ റേഞ്ച് ഐറ്റംസ് നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ റൂബിക്കോൺ ഡിസൈൻ ആണ്, റൂബിക്കോൺ ആണ് ഈ ഡിസൈൻ്റെ പേര്. 7-slot റൂബിക്കോൺ ഡിസൈൻ ആണ്. സാധാരണ പെയിന്റ് അല്ലല്ലേ ഇത്. ലിനക്സ് കോട്ടഡ് ഗ്രില്ലാണ് വരുന്നത്. കാര്യം ഇതിന്റെ തന്നെ ഇപ്പൊ ഒരുപാട് കോപ്പിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവൻ കോപ്പി ഒരു 2 ദിവസം കഴിഞ്ഞാൽ കോപ്പിയും കാണിച്ചു തരുന്നത്. കാര്യം കസ്റ്റമേഴ്സിനെ കുറെ ടീമുകൾ പറ്റിച്ചോണ്ടിരിക്കുക. കാര്യം
ഇത് ബിംബ്രയുടെ ഒറിജിനൽ ഗ്രില്ലാണ്. ബിംബ്രയുടെ ഒറിജിനൽ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ത്രൂ ചെയ്യുന്ന ഒരുപാട് ഡീലേഴ്സ് ഉണ്ട്, ആ ഡീലേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. കാര്യം ഇതിൻ്റെ മെഷീൻ കാര്യങ്ങളും മെറ്റീരിയൽ ക്വാളിറ്റി പിന്നെ ഫിറ്റ്മെൻ്റ് ഒക്കെ പ്രോപ്പർ ആയിരിക്കും, ബിംബ്രയുടെ പ്രോഡക്റ്റ് ആവും. പക്ഷേ കോപ്പി ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ മെഷൊക്കെ നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ പ്രൈസ് വ്യത്യാസമായിരിക്കും അല്ലേ, ഒരുപാട് വ്യത്യാസം. പ്രൈസ് വരുമ്പോൾ ഇത് നമുക്ക് വരുമ്പോൾ വിത്ത് പെയിന്റ് വരുമ്പോൾ 9000 ആണ്. കോപ്പി ഒക്കെ ആകുമ്പോൾ ഒരു 5000-6000 ആ റേഞ്ച് വ്യത്യാസമുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ക്വാളിറ്റി മോശമാണ്. അത് ഇത്രയും കൂടിയ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ അത്രയും നല്ല സാധനം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. ഇതേ വണ്ടിയാണ് നേരത്തെ പറഞ്ഞായിരുന്നു, എക്സസ് കിറ്റാണ് ചെയ്തിരിക്കുന്നത്, ലെക്സസ് കിറ്റ്, ലെക്സസ് കിറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഫുൾ ബമ്പർ റീപ്ലേസ് ചെയ്ത് ഗ്രില്ലും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ബൾജാറ്റ്. നമുക്ക് ലെക്സസ് അറിയാലോ, ലെക്സസിന്റെ കിറ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ലെക്സസിന്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇത് റീപ്ലേസ് ചെയ്താണ്. വേറെ ഓൾട്രേഷനോ കാര്യങ്ങളോ വേണ്ട, നമ്മള് സ്റ്റോക്ക് ബമ്പർ തന്നെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. കാര്യം വേറെ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഓൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ജസ്റ്റ് പെയിന്റ് ചെയ്യുക, ഫിക്സ് ചെയ്യുക. പിന്നെ അതേണക്കിന് അതിന്റെ കൂടെ ഒരു DR-ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരും. പിന്നെ ഇത് ഫ്രണ്ടും ബാക്കും കൂടിയാണ് വരുന്നത്, എക്സോസ്റ്റ് സ്റ്റിപ്പും കാര്യങ്ങളൊക്കെ കൂടി. ഇത് ആഡ് ഓൺ ആണ്, അതായത് നിലവിലുള്ള ബമ്പറിൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. മറ്റേ ഫ്രണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും, കമ്പനി ബമ്പർ സ്റ്റോക്ക് ബമ്പർ റീപ്ലേസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ആ ഫ്രണ്ട്. ഇത് നമ്മൾ ആഡ് ഓൺ ചെയ്യും. പിന്നെ ഫോർച്യൂണർ ഇപ്പൊ ലെജൻഡർ കിറ്റ്, ഏറ്റവും ലേറ്റസ്റ്റ് കമ്പനി ഇറക്കി വന്ന ലെജൻഡർ കിറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച നമുക്ക് സ്റ്റോക്ക് എത്തും, അത് അടിപൊളിയാവും. അപ്പോ കാര്യം നല്ല ഫോർച്യൂണറിന്റെ ഫോർച്യൂണറും ലെജൻഡറും ആയിട്ട് സെപ്പറേറ്റ് ഇറങ്ങുന്നു. അപ്പൊ അതിന്റെ ഹെഡ്ലാമ്പ് കിറ്റ് എല്ലാം കൂടെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പഴയ ഈ വണ്ടി തന്നെ ലെജൻഡർ ആക്കി മാറ്റാം. ഇവിടെ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റ് അടപ്പം ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടിയാണ്. ഇതിന്റെ അകത്ത് നമുക്ക് ജസ്റ്റ് നോക്കാം. എന്റെ ഫോന്റെ സെറ്റ് അല്ലേ അടിപൊളി. എനിക്ക് കാണാത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ ഒന്ന് കാണുമ്പോൾ എന്തായാലും കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓഫ് ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ നോക്കി, അടിപൊളി അല്ലേ. സ്റ്റീറിംഗ് ഒക്കെ സെറ്റ് സാധനം. ഇവിടെ നിൽക്കുന്ന പുള്ളിക്കാരൻ്റെ വണ്ടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇവരെല്ലാം സെറ്റ് സാധനങ്ങളൊക്കെ വണ്ടി വെച്ച് അടിപൊളി ആക്കിയത്. എന്റെ ഫോന്റെ സെറ്റ് സാധനം. ഇതിന്റെ ബാക്കി ഫ്രണ്ടിലത്തെ വർക്കും കാര്യങ്ങളും കാണിച്ചു, അലോയിസ് ഒക്കെ നോക്കി എന്ത് ഭംഗിന്നുണ്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബമ്പർ കിറ്റ് ഒക്കെ നോക്കാൻ നേരത്തെ തന്നെ മെഷീൻ ലുക്ക്, മെഷീൻ ലുക്ക്. ഇവിടെ കാർബൺ ഫൈബർ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നു കേട്ടോ, സ്റ്റിക്കറാണോ ഡിപ്പിക്കാണോന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. പൊളി നേരത്തെ ഈക്വലി സ്റ്റീരിയ സെറ്റ് ചെയ്തോണ്ടിരിക്കാൻ കേട്ടോ. അപ്പൊ അതിന്റെ വർക്കൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് എത്ര രൂപയുടെ സ്റ്റീറിയാണ് ബ്രോ? ബ്രോ ഇതിപ്പോ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ചെയ്യുന്നത്, 2+16 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പാനലും സ്റ്റീരിയോ എല്ലാം കൂടെ നമുക്ക് ഒരു 12,000 റേഞ്ച് വരുന്നുണ്ട്, സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് പിന്നെ ഇതിൽ തന്നെ കുറച്ചും കൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള സ്റ്റീരിയോസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബേസിക് ആയിട്ട് കിട്ടുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വർക്കൊക്കെ ചെയ്യുന്ന നമ്മളെ ബ്രോ ആണ്. അപ്പൊ പേരെന്തായിരുന്നു? ശരത്. മോഹം കാണിച്ചു, മോഹം കാണിക്കു. ഓക്കെ, ഒരാൾ മാത്രമേ കാണിച്ചോളൂ കേട്ടോ. അപ്പൊ പുള്ളിക്കാരൻ പിണങ്ങിയിട്ടുണ്ട്, ഇതിൽ മോഹം കാണിക്കണ്ടായിരുന്നല്ലേ. ജസ്റ്റ് കാണിച്ചു, മോഹം കാണിച്ചു, ജസ്റ്റ് കാണിച്ചു. ഓക്കെ, അപ്പൊ പൈമാരെല്ലാം ഫുൾ കമ്പനിയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഈ ഒരു സൈഡിൽ നോക്കിയാ, ഈ ഒരു ബോക്സ് നോക്കി, ജെജിയുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരു ബോക്സ് ഫുള്ള് അതാണ്. ഈ ഒരു ബോക്സ് മാത്രമല്ല, ഇത് ബോക്സ് നിറച്ച് അതിൻ്റെ ഐറ്റങ്ങളാണ്. എന്ന് വെച്ചാൽ അത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ മാക്സിമം ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ മാത്രമല്ല എൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ലൈക്കുള്ള കമൻറ്റിന് ഇവിടെ നിന്ന് തന്നെ ഒരു കിടില സമ്മാനം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സമ്മാനം എന്താ നിൽക്കുള്ളൂ, ഞാൻ ഇൻസ്റ്റ തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ട് അതുകൊണ്ട് ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇന്നത്തെ ഷോ എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണമെന്ന കൊച്ചു കൊച്ചു സമ്മാനം എന്നല്ല കേട്ടോ, ഒരു കിടിലം സമ്മാനം തന്നെ ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു കിടിലം കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. എങ്കിൽ മാത്രമേ ആ കമൻറ്റിന് നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ലൈക്ക് കിട്ടിയ ആ കമൻറ്റിന് ഞാൻ നമ്പർ ചോദിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരു കിടിലം സമ്മാനം നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാമേ. അത് ഇവിടെയൊക്കെയാണ് നമ്മളെ ബൈക്കിലെ സൈഡിൽ വെക്കുന്ന നമ്മുടെ ക്രോമിൻ്റെ ഒരു സെക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ സൈഡായിട്ടുള്ളത്. ഇപ്പോഴത്തെ സൈഡിൽ പോയിട്ട് കാണിച്ചുതരാം. ഇത് നമ്മളെ V3-ൽ വെക്കുന്ന മറ്റേ ഇൻഡിക്കേറ്ററും പ്ലസ് മിററും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാറിൻ്റെ മിററൊക്കെ ഉണ്ടായത്. ഇത് ഫോഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ, ബുള്ളറ്റിൻ്റെ ലൈറ്റിൻ്റെ ഗാർഡ്, ഫോഗ് ലൈറ്റ്. പിന്നെ അതൊക്കെ ഏതാ, ഇതൊക്കെ മറ്റില്ല സ്കൂട്ടിയിലും പിന്നെ അത്യാവശ്യം ബൈക്കിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇതൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ, ഇവിടെ റോയൽഫീൽഡിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ പാർട്സ് ആണോ? അല്ല അല്ല, ഷോറൂമിൽ കിട്ടുന്ന സെയിം സാധനം നമുക്ക് ആദ്യം ഡീലർഷിപ്പ് നമ്മൾ എടുത്തിരുന്നതാണ്. ഇപ്പൊ കുറച്ചാളായിട്ട് ബൈക്കിന്റെ സെക്ഷൻ കുറച്ച് ഇതായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വീണ്ടും വൈസറ് ഒരാളിപ്പം നോക്കി നടത്താന്ന് പറഞ്ഞു. ബൈക്ക് സെക്ഷൻ പറഞ്ഞു, കാര്യം നമുക്ക് എല്ലാം കൂടെ നോക്കാനുള്ള ടൈം, ഇതിന്റെ കൂടെ ഒരു പാർട്ടായിട്ട് ഒരാൾക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഇപ്പൊ നമ്മള് പറയുന്നത് മുമ്പായിരുന്നെങ്കിൽ ഒരു സൈഡ് ബീഡിങ്ങോ ഒരു ഡോർ വൈസറോ ഇതൊക്കെ അങ്ങനെ, ഇപ്പൊ എല്ലാം ഇമ്പോർട്ടഡ്
അക്സസറീസ് ആണ് വരുന്നത്. ഒരു വണ്ടി എടുത്താൽ ഒരുപാട് അക്സസറീസ് ആണ്, മുന്നത്തെ കണക്കല്ല. അപ്പൊ ബൈക്കായാലും നിങ്ങൾക്ക് അറിയാലോ എന്തുമാത്രം അക്സസറീസ്, കാരിയർ, റിവക്രസ്റ്റ്, അങ്ങനെ. പക്ഷെ ബൈക്കിന്റെ കുറച്ച് അക്സസറീസ് ബൈക്ക് പോലത്തെ ഡിഫ്യൂസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വെഹിക്കിൾ വൈസ് ആണ്. പിന്നെ ഓൾമോസ്റ്റ് വണ്ടികൾക്കുണ്ട്. ഏത് വണ്ടിക്കുള്ളതാ? ഇത് i20 ടൈപ്പ് 2 ആണ്. പക്ഷെ i20 2015 ഉണ്ട്, 18 ഉണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. പുതിയ സ്വിഫ്റ്റ്, പഴയ സ്വിഫ്റ്റ്, പുതിയത് ഇറങ്ങുന്നത് ഇവിടെ അപ്ഡേറ്റ് ആണ്. നമ്മള് ഫസ്റ്റ് നമുക്ക് വരും സാധനം ഏതിറങ്ങിയാലും. നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ ആയി അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് അവർ അയച്ചു തരാം. അതായത് നമ്മള് സ്ഥിരം കസ്റ്റമർ ആണ്. എല്ലാ പ്രോഡക്റ്റും വരും. നമ്മുടെ ഈ ഷോപ്പ് മാത്രമല്ല, നമ്മള് ഹോൾസെയിൽ ചെയ്യുന്നത് കൊണ്ട്, ഞാനല്ല ഹോൾസെയിൽ നോക്കുന്ന എന്റെ ബ്രദറാണ്, പുള്ളി ഇവിടെ എന്റെ വേറെ ഷോപ്പിലാണ്. അപ്പോ എല്ലാ പ്രോഡക്റ്റും നമുക്ക് സ്റ്റോക്ക് വെച്ചേ പറ്റുള്ളൂ. നമുക്ക് എവിടെ നിന്നാണ് എൻക്വയറി വരുന്നതെന്ന് പറയത്തില്ല. ഓൾ കേരള ചെയ്യുന്നുണ്ട്, ഹോൾസെയിൽ കാര്യങ്ങൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഇനി ബൈക്കും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ബൈക്കിന്റെ ഉറക്കുന്നതല്ലേ എടുത്ത് എല്ലാം ഉണ്ട്, എല്ലാം ഇതൊക്കെ നമുക്ക് ഒരു 450 ഒരു 6 ഇഞ്ചിനൊക്കെ കൊടുക്കാം. ഒരുപാട് വൈസർ കാര്യങ്ങൾ, ബൈക്കിന്റെ പുതിയ മോഡൽ, മറ്റേ പാർക്കും മെട്രിക്സ്, നമ്മളെ കാറിനൊക്കെ ഇൻഡിക്കേറ്റർ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ, മെട്രിക്സ് റണ്ണിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ബൈക്കിന് വന്നിട്ടുണ്ട്. അത് മൂന്നാല് മോഡൽ ഉണ്ട്. പുതിയ ഇനി കൊറേ ഐറ്റംസ് വരും. നമുക്കൊരാളില്ല, അത് നോക്കി എല്ലാം കൂടെ. പിന്നെ അതുപോലെ വിംഗ്ലെറ്റ്, അതുപോലെ സാധനം വന്നിട്ട് തന്നെ പൊട്ടിച്ച് വെക്കാൻ പറ്റിയിട്ടില്ല. ഇതാണെങ്കിൽ ഇതിപ്പോ RS വിംഗ്ലെറ്റ്, പിന്നെ ഡോമിനറൊക്കെ ഉള്ളത്. ആകെ 350-450 മാക്സിമം. ബൈക്കിന്റെ നമ്മള് ടൈം ഒന്നും കിട്ടാറില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. എന്റെ സബ്സ്ക്രൈബും പറഞ്ഞ ആരെങ്കിലും വന്നാൽ എന്തായാലും ഡിസ്കൗണ്ട് കൊടുക്കണം, 100%. അല്ലാതെ തന്നെ നമ്മള് മാക്സിമം കൊടുക്കുന്നുണ്ട്. പക്ഷെ സനലിന്റെ പേര് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മള് മാക്സിമം ചെയ്തു. നിങ്ങളെ പേര് പറഞ്ഞാൽ മാത്രം മതി, അത്രേ ഉള്ളു. ഇവിടെ വേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പൊ ഈ സിൽവർ മാറ്റി അതിന്റെ അകത്തായി കാർബൺ ഫൈബർ ഇൻസ്റ്റാൾ ചെയ്യാണ്. ബലേനക്ക് 9 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്. അപ്പൊ ഇത് പുതിയ സ്വിഫ്റ്റ്, പഴയ 2011-17 സ്വിഫ്റ്റ്, പിന്നെ ഇനോവ ക്രിസ്റ്റ, ബ്രസ്സ, അങ്ങനെ ഡിപ്പിംഗ് ആണല്ലേ. ഇത് ഡിപ്പിംഗ് ഹൈഡ്രോഗ്രാഫിക്സ് പെയിന്റിംഗ് ആണ്. അപ്പൊ സ്റ്റിക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിനിഷ് കാണത്തില്ല, അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന മാറ്റമില്ല. അപ്പൊ അത് ഇളവാൻ ചാൻസ് കൂടുതലാണ്. ഇത് റീപ്ലേസ് ആയതുകൊണ്ട് കാണാനും നല്ല ലുക്ക് ആയിരിക്കും, നല്ല കമ്പനി പെർഫെക്ഷൻ കിട്ടും. ഈ വണ്ടിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ ബാക്കി പാർട്സ് ആണ് ബാക്കിന്റെ മീറ്ററിന്റെ ഭാഗത്ത് നമുക്ക് ഡിപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോ വണ്ടിക്ക് ഓരോ രീതിയിലാണ് വരുന്നത്. നമ്മളിപ്പോ സിസ്റ്റം ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ വരുന്നുണ്ട്, പ്രത്യേകം നമുക്ക് അകത്തുള്ള പീസുകൾ വരുന്നുണ്ട്. നമുക്ക് ബലേനോയ്ക്ക് വരുന്നത് 9 പീസ് ആണ് വരുന്നത്. നമുക്ക് ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട്, ബാക്കിയൊക്കെ നമ്മൾ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെവന്റി മാറ്റ് ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആയിക്കോട്ടെ, നമ്മളെ ഗിയർ നോബ്, ആംറസ്റ്റ്, ഡോർപാഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ റെഡ് ആക്കി കേറുമ്പോ ഒരു പ്രത്യേക ഫീൽ കേട്ടോ അകത്ത് കയറുമ്പോ. ബാക്ക് ഇതാണെങ്കിൽ ഫുഡ് സ്റ്റെപ്പിൽ, ഇതൊക്കെ എല്ലാ വണ്ടികളുടെയും ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് മിറർ ഓട്ടോമാറ്റിക് ഫോൾഡ്. അപ്പൊ ആരും വന്നിട്ട് മിറർ തട്ടിക്കൊണ്ട് ചെയ്തോണ്ടല്ലേ, പിന്നെ ഇതില് നമുക്ക് സാധാ ഹെഡ്ലാമ്പ് ആണ് വന്നിരുന്നത്, അത് മാറ്റി നമ്മള് ബലേനയുടെ ടോപ്പ് എൻഡ് ആയിരുന്നു. പക്ഷെ അതിന് കുറച്ച് വയറിംഗും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് കൊടുത്താലേ പറ്റുള്ളൂ. പിന്നെ അഡീഷണൽ റിലേ, പിന്നെ നമ്മളെ കുറച്ച് ടെക്നിക്കല് പരമായ കാര്യങ്ങളുണ്ട് ചെയ്തിരിക്കുന്നത്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. ബെൻസ് എ ക്ലാസിന്റെ മോഡലാണ് ടെയിൽ ലാമ്പ് വെച്ചിരിക്കുന്നത്. ഇത് ബെൻസ് എ ക്ലാസിന്റെ ഡിസൈനാണ് ടെയിൽ ലാമ്പ്. കുളിമേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് അല്ലല്ല, ഇത് സ്മോക്ക് ആണ്. ഇങ്ങനെയാണല്ലേ വരുന്നത്? ഇതിന്റെ റെഡും വരും സ്മോക്കും വരും, 3 ഡിസൈൻ വരുന്നുണ്ട്. എക്സോസ്റ്റ് ഇത് ഡബിൾ ആക്കി, ഇതാണ് നമ്മൾ ഷോക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു വാൽവട്രോണിക് എക്സോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, റിമോട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും. അല്ല ആവശ്യമില്ലാതെ ഓഫ് ചെയ്യാം, ഇൻ കേസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്യാം, റിമോട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ബ്ലാക്ക് ചെയ്ത് ഫുൾ ടോപ്പ് ബ്ലാക്ക് ചെയ്ത്. അപ്പൊ ഇതാണ് നമ്മുടെ കസ്റ്റമർ, ഒരു ഡോക്ടറാണ് പുള്ളി. പുള്ളിക്ക് ഒരു സിറ്റിങ്ങും ഉണ്ട്, ഹോണ്ട സിറ്റിങ്ങും ഉണ്ട്. പുള്ളിയും പുള്ളിയുടെ ഒരു മകനും ഉണ്ട്, നല്ല വാഹന പ്രേമിയാണ്. അല്ലാതെ ഒരിക്കലും ആരും ചെയ്യത്തില്ല. ഡോക്ടറിന്റെ പണിയാണ് കേട്ടോ ഇപ്പൊ കാണുന്നത്. ഇത്രയും മോട്ടിവേഷൻ ഒക്കെ ചെയ്താ
ഗൈസപ്പോ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ഇത്രയാണ്, ഇവിടെ ബാക്കി വർക്കൊക്കെ അതും അവിടെ ചെയ്തോണ്ടിരിക്കാനാ കേട്ടോ. അപ്പൊ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് എന്ന് വെച്ചാൽ ഷോപ്പ് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഷോപ്പിന്റെ ഓണറിന്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേയിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. പിന്നെ ഓട്ടോ പ്ലാന്റ് അപ്പം കാറും ബൈക്കും ഉള്ളവരെല്ലാവരും ഈ ജസ്റ്റ് നിന്നൊന്ന് നോക്ക്. കാറുള്ളവർ പ്രത്യേകിച്ച്, ബൈക്കുള്ളവർ അത് കുറവാണ്, പക്ഷെ കാറിനാണ് പ്രത്യേകിച്ച് ഇല്ലാത്ത ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരു കിടിലും കാറൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതെ പോകത്തില്ല. മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്തെങ്കിലും അതിന് ഫോട്ടോ കാണിച്ചു കൊടുത്താലും ആ ഒരു മോഡൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ എടുത്ത് തരുകയും ചെയ്യും കേട്ടോ. വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് കയറ്റി നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ഫ്രെയിൻസ് ലാഡർ കയറ്റിയിട്ടുണ്ട്, പിന്നെ ബാറിന്റെ മിററും കയറ്റിട്ടാ. മിറർ കയറ്റിയപ്പോൾ വണ്ടിയുടെ ആകപ്പാട് മാറി കേട്ടാ. വണ്ടി നേക്കഡാണ് എങ്കിലും ഈ മിററൊക്കെ നമ്മുടെ സ്റ്റോക്ക് മിററൊക്കെ ഒരു ഈ അടിയിലോട്ട് ആക്കിയപ്പോൾ വണ്ടി പക്ക നേക്കഡല്ലേ വിഷയം. ഇനിയിപ്പോ അതിൻ്റെ അകത്ത് ഹസാർഡ് ഫിറ്റിയാണ്, അത് ഇപ്പൊ തന്നെ ഫിറ്റി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അത് നമ്മൾ ഇത് 2 വർഷം വാണ്ടിയുള്ള ഒരു ഹസാർഡാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ കൂട്ടിയാൽ ചിലപ്പോൾ എല്ലാം കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ലായിരിക്കും. അതാണ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ച. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ തന്നെ വീഡിയോ ഉള്ളൂ. നമ്മുടെ 390 മോഡിഫൈ ചെയ്ത് പിന്നെ ഒരു കിടിലെ ഷോപ്പ് നിങ്ങൾ കാണിച്ചിരുന്നു. അപ്പോൾ കാറുമായിട്ട് കൊണ്ടുനടക്കാൻ വെച്ച ആൾക്കാരൊക്കെ എന്തായാലും മാക്സിമം യൂസ്ഫുൾ ആണെന്നൊരു ഷോപ്പാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കുറച്ച് ബൈക്കിൻ്റെ അക്സസറീസ് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇനി വരും വീഡിയോയിൽ കാണാം. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഒരു ഇവൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവൻറ്റ് എന്ന് വെച്ചാൽ ഒരു ആനിവേഴ്സറി. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ കമൻറ്റിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് വിന്നറാവാൻ പറ്റും. അതിൽ വിന്നറായവർക്ക് ഈ ഷോപ്പിൽ വന്നിട്ട് തന്നെ ഒരു ചെറിയ രീതിക്കുള്ള നമുക്കൊരു വിന്നർ ആവുന്ന ആൾക്ക് നമുക്കൊരു ഗിഫ്റ്റ്, അതായത് നല്ലൊരു വോർത്ത് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ വഴി ഇൻസ്റ്റാഗ്രാം നമുക്ക് എല്ലാ രീതിയിലുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അത് ഇവന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയക്കാം. പോരെ അപ്പൊ ഗൈസ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ഇതിന്റെ വിന്നറിനെ നോട്ട് ചെയ്തിട്ട് പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളും എന്താണെന്ന് പറയുന്നത്. അതൊക്കെ ഇവരായിട്ട് ചോദിച്ചിട്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്റ്റയിൽ പറഞ്ഞേക്കാം കേട്ടോ. പിന്നെ എന്താണ് ഷോപ്പിന്റെ ആയിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളത്. നിങ്ങളിപ്പോ കണ്ടാണ് ഇതിന്റെ അകത്ത് ഇപ്പൊ ഒന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ മേജറായിട്ട് കുറച്ച് എടുത്തു പറയാൻ പറ്റിയ പാർട്സുകൾ മാത്രമാണ് കാണിച്ചാൽ. പിന്നെ ഇതിനെ ഇത് ബോക്സൊക്കെ ഉണ്ട്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് എനിക്കൊരു അറിഞ്ഞൂടാ. ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ മോഡിഫിക്കേഷനോട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ വീഡിയോ ആക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ചെയ്യാം. പിന്നെ വേണ്ട വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പിന്നെ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഒന്ന് പർച്ചേസ് ചെയ്യാനായിരിക്കും. പിന്നെ എൻ്റെ രീതിക്കുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ടീമായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. കുറച്ച് സ്റ്റിക്കർ ഇട്ടാ നമ്മുടെ പാരിപ്പള്ളിയുള്ള നമ്മുടെ മോട്ടോർ പ്ലാന്റ് കൊടുക്കാൻ കേട്ടോ. അപ്പം ആരെങ്കിലും വേണമെങ്കിൽ ഇത്രയും സ്റ്റിക്കർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ ഈ ഷോപ്പുകാർ സമീപിച്ചാൽ മതി ബ്രോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇവിടെ കാണാം. അപ്പം പറഞ്ഞാൽ മതി, തരും കേട്ടോ അവർ. ഓക്കെ.